ന്യൂസ് ഇൻഫോ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അലാസ്കയിൽ ശക്തമായ ഭൂചലനം സംഭവിച്ചിരിക്കുന്നു. US ജിയോളജിക്കൽ സർവേ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അലാസ്കയുടെ തെക്ക് കിഴക്ക് 96 കിലോമീറ്റർ മാറി 46.7 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം. ബുധനാഴ്ച പ്രാദേശിക സമയം രാത്രി 10:30 ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ഇതോടെ നാഷണൽ സുനാമി വാർണിംഗ് സെന്റർ അലാസ്കയിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിന്റെ ഹിൻചുൻബ്രൂക്ക് പ്രവേശന കവാടം മുതൽ യൂണിമാർക്ക് പാസ് വരെയുള്ള പ്രദേശത്തും മുന്നറിയിപ്പുണ്ട്. ആദ്യത്തെ ശക്തിയേറിയ ഭൂചലനത്തിന് പിന്നാലെ റിക്ടർ സ്കെയിലിൽ 6.2, 5.6 എന്നിങ്ങനെ തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനങ്ങളും അനുഭവപ്പെട്ടിരുന്നു. അലാസ്കയിലെ ഏറ്റവും വലിയ നഗരമായ ആങ്കറേജിൽ നിന്ന് ഏകദേശം 800 കിലോമീറ്റർ അകലെയായിരുന്നു ഇത്. US സംസ്ഥാനമായ ഹവായിക്കും US പസഫിക് പ്രദേശമായ ഗുവാമിനും സുനാമിക്കുള്ള സാധ്യതയുണ്ടെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ജപ്പാനിൽ സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ടോയെന്ന് ജപ്പാനിലെ കാലാവസ്ഥാ ഏജൻസി അന്വേഷിച്ചു വരികയാണെന്ന് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ NHK പറഞ്ഞു. തീരപ്രദേശങ്ങളിൽ എന്തെങ്കിലും അപകടമുണ്ടോയെന്ന് വിലയിരുത്തുകയാണെന്ന് ന്യൂസിലാൻഡിലെ അധികൃതർ അറിയിച്ചു. സുപ്രധാനമായ മറ്റു വാർത്തകളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം. നന്ദി.